ഗുഡ് മോർണിംഗ് ഗായ്സ്, ഇന്ന് ഞാൻ ഒരു ക്യു എ സെഷൻ ആണ് ഉദ്ദേശിച്ചേക്കുന്നത്. കുറെ പേര് എന്റെ സ്റ്റുഡന്റ് വിസ ഇൻ അയർലൻഡ് എന്നുള്ള ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒത്തിരി പേര് എന്നോട് ചോദിച്ച് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. സോ അതിനെപ്പറ്റി ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. വൺ ഓഫ് ആർ സബ്സ്ക്രൈബർ ഹരി എന്നൊരു സബ്സ്ക്രൈബർ, ഹി ആക്ച്വലി മെസ്സേജ് മീ ത്രൂ വാട്സ്ആപ്പ്. I want to read out his question. Very interesting question. Hi Shri, this is Hari from India. I wish to pursue Masters of Nursing in Ireland. If I study Masters of Nursing in Ireland, again, do I need to do OET or aptitude test in order to become a registered nurse and to get a job in Ireland? After completion of Masters, could I be able to become a registered nurse without appearing aptitude test or adaptation program? Or is it mandatory? A brilliant question. ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ചെയ്തിട്ട് ഒരു കംപ്ലീറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ, നമ്മുടെ ഹയർ ഹുഡ് തന്നെ യൂട്യൂബ് ചാനലിൽ കാണാം. ഞാൻ ഒന്നുകൂടെ ഈ ആ ഒരു മെസ്സേജ് ഒന്നുകൂടെ റീക്യാപ്പ് ചെയ്യാം. Do I need to do OET and aptitude test in order to get an MBA registration? അതായത് മാസ്റ്റേഴ്സ് ചെയ്തതിന് ശേഷം does he need to do OET or aptitude test in order to get an MBA registration? The answer is yes. ഹരി, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലിയർ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടാം. പക്ഷേ വാട്ട് ഐ എം സെയിങ് ഈസ് ലൈക്ക്, നിങ്ങളിപ്പോൾ ഇവിടെ വന്ന് പോസ്റ്റ് വി സി, ഇപ്പം ജി എൻ എം നഴ്സാണ് പോസ്റ്റ് വി സി ചെയ്താലോ, ഇല്ലെങ്കിൽ നിങ്ങളൊരു ബി എസ് സി നഴ്സ് എം എസ് സി മാസ്റ്റേഴ്സ് ചെയ്തെന്ന് വെച്ച് നമുക്ക് ഡയറക്റ്റ് പിൻ നമ്പർ കിട്ടത്തില്ല. എൻ എം ബി എ നമുക്ക് ഡയറക്റ്റ് പിൻ നമ്പർ തരത്തില്ല. നമ്മൾ ഇവിടെ വന്ന് നമ്മൾ ഒ ഇ ടി ക്ലിയർ ചെയ്യണം, എൻ എം ബി എ പ്രോസസ്സിങ് പേപ്പർ വർക്ക് എല്ലാം സബ്മിറ്റ് ചെയ്യണം. അതെല്ലാം അസസ് ചെയ്തതിന് ശേഷം അവർ ഡിസിഷൻ ലെറ്റർ തരും. അപ്പോഴാണ് നമ്മളൊരു എംപ്ലോയറിനെ ഇവിടെ നിന്നുകൊണ്ട് കണ്ടുപിടിച്ച് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലെ അഡാപ്റ്റേഷൻ പ്രോഗ്രാം ബുക്ക് ചെയ്ത് നമ്മൾ എക്സാം എഴുതുന്നത്. ആ പ്രോസസ്സിങ് എല്ലാം സെയിം ആണ്. പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഹരി, നിങ്ങളിപ്പോൾ ഇവിടെ വരുമ്പോൾ ഇവിടെ എത്തിപ്പെടാനുള്ളൊരു പാത്വേ ആണ്. നമ്മളിപ്പോൾ നാട്ടിൽ നിന്നൊരു 3-4 times 5 times ആൾക്കാരെ ഐ എൽ സിയിലെ ഒ ഇ ടി എഴുതി കഴിഞ്ഞിട്ട് ഡിസൈഡ് സ്കോഴ്സ് കിട്ടുന്നില്ലെങ്കിൽ ദിസ് ഇസ് എ ബ്രില്യൻറ്റ് പാത്വേ. അപ്പം നമുക്ക് ആ സ്കോഴ്സ് കിട്ടുന്നില്ലെങ്കിൽ ദ നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് സ്റ്റുഡൻറ് വിസ. കയറി വരിക, വന്ന് ഏകദേശം എനിക്കറിയാവുന്നൊരു 90% കാൻഡിഡേറ്റ്സ് 3-6 months ഒ ഇ ടി ക്ലിയർ ചെയ്യാറുണ്ട്. ദ മേജർ റീസൺ ഈസ് നമ്മൾ ഇവിടെ നാട്ടിൽ നിങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ എവറി സിംഗിൾ ഡേ നമ്മളിപ്പം കോളേജിൽ പോകുന്ന സമയത്ത് നമ്മൾ ലെക്ചേഴ്സിനോടായാലും അല്ലെങ്കിൽ നമ്മുടെ കോളീഗ്സിനോടായാലും അതുകൂടാതെ നമ്മളിപ്പോൾ താമസിക്കുന്ന നെയ്ബേഴ്സ് എല്ലാവരുമായിട്ട് നമ്മൾ ഇംഗ്ലീഷിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണമുണ്ട്. അപ്പം നമ്മളറിയാതെ തന്നെ വിത്തിൻ 3-6 months നമ്മുടെ ലാംഗ്വേജ് അങ്ങ് ഡെവലപ്പാകും. നമ്മുടെ ലാംഗ്വേജ് ഡെവലപ്പായി, ആ സമയത്ത് നമ്മൾ ഒ ഇ ടി എഴുതി ക്ലിയർ ചെയ്ത് അന്നേരം തന്നെ നമ്മൾ എൻ എം ബി എ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുക. എൻ എം ബി എ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എംപ്ലോയേഴ്സിനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. എംപ്ലോയേഴ്സിനെ ഈ ആ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് പോയി ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ സക്സസ്ഫുൾ ആയിക്കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ഡിസിഷൻ ലെറ്റർ കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ബുക്ക് ചെയ്യുക, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതുക, പിൻ നമ്പർ കിട്ടുക, ജോലിക്ക് കയറുക. നമ്മൾ വെയിറ്റിങ്ങേ ചെയ്യുന്നില്ല. ആ പിന്നെ ഈ സ്റ്റുഡൻറ്റ് വിസ പ്രോഗ്രാം സമയത്ത് തന്നെ നിങ്ങൾക്ക് ലീഗലി 20 hours വർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിപ്പോൾ ഏതൊരു എംപ്ലോയർ ഹി ഓർ ഷീ ഈസ് വില്ലിംഗ് ടു ഓഫർ യു ജോബ്, ഇപ്പോൾ ഒരു കെയറായിട്ടൊരു ജോബായാലോ ഇല്ലെങ്കിൽ ഒരു ബാർടെൻഡറായിട്ടോ ഇല്ലെങ്കിൽ ഒരു പെട്രോൾ സ്റ്റേഷനിലോ ഇല്ലെങ്കിൽ ഒരു ഷോപ്പ് അസിസ്റ്റൻ്റ് ആയിട്ടോ എവിടെയെങ്കിലും ഒരു ജോബ് കിട്ടുമെങ്കിൽ യു ക്യാൻ സ്റ്റിൽ വർക്ക് 20 hours ഡ്യൂറിങ് യുവർ കോളേജ് പീരിയഡ് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതുകൂടാതെ നിങ്ങളുടെ ഹോളിഡേ പീരീഡ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റേ ബാക്ക് പീരീഡ് ഉണ്ട്. അപ്പം ബി എ പോസ്റ്റ് ബി എസ് സി ചെയ്യുവാണെങ്കിൽ 1 year സ്റ്റേ ബാക്കും, മാസ്റ്റേഴ്സ് ചെയ്യുവാണെങ്കിൽ 2 years സ്റ്റേ ബാക്കും. അതിപ്പോൾ നഴ്സിംഗ് ആയാലും ഏത് പ്രൊഫഷൻ ആയാലും അപ്പം 2 years സ്റ്റേ ബാക്കിൽ 1 year സ്റ്റേ ബാക്ക് നിങ്ങൾക്ക് 40 hours പെർ വീക്ക് വർക്ക് ചെയ്യാം. കോളേജ് പീരീഡ് 20 hours പെർ വീക്ക് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അപ്പം നിങ്ങൾ വന്ന ചിലവ് ആ മുടക്കിയ പൈസ നമുക്ക് തിരിച്ച് ആ ഒരു സമയം കൊണ്ട് നമുക്ക് റീകൂപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത് സ്റ്റുഡൻറ്റ് വിസ ഇൻ അയർലൻഡ് എന്നുള്ള വീഡിയോയിൽ ഞാൻ അതിൻ്റെ കാൽക്കുലേഷൻസ് എല്ലാം പറയുന്നുണ്ട്. ഇപ്പം പൈസയെപ്പറ്റിയല്ല ചിന്തിക്കണേ, നിങ്ങളിവിടെ എത്തിപ്പെടാൻ വേണ്ടി ചിന്തിക്കണേ. ഇപ്പം ഡിസിഷൻ ലെറ്റർ കിട്ടി നിൽക്കുന്ന എനിക്ക് 100 പിള്ളേരറിയാം. അൺഫോർച്ചുനേറ്റ്ലി സിൻസ് മാർച്ച് ട്വൻറ്റി നയൻറ്റീൻ റിക്രൂട്ട്മെന്റ് നടക്കുന്നില്ല. വളരെ വളരെ ഹാൻഡ്ഫുൾ ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ്സ് നടക്കുന്നുള്ളൂ. കുറച്ച് കാൻഡിഡേറ്റ്സ് വരുന്നുണ്ട്, അത് നമ്മുടെ ഹയർ ഹുഡ് ത്രൂ ആയാലും വേറെ ഏജൻസികളായാലും കുറച്ച് കാൻഡിഡേറ്റ്സ് വരുന്നുണ്ട്. അല്ലാതെ മാസീവ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ഇപ്പോൾ ഇല്ല. ബിക്കോസ് HSC ഓൾറെഡി സ്റ്റോപ്പ് ചെയ്തിട്ടേക്കുക, ഫ്രോസൺ ആണ് HSC ഓവർസീസ് റിക്രൂട്ട്മെന്റ്. ഇന്റേർണലി മാത്രമല്ല, ലോക്കലി മാത്രമുള്ള റിക്രൂട്ട്മെന്റേ ഉള്ളൂ. അപ്പം ഓവർസീസ് കാൻഡിഡേറ്റ്സ് എല്ലാം ഡിസിഷൻ ലെറ്റർ കിട്ടി ഒത്തിരി കാൻഡിഡേറ്റ്സ് വെയിറ്റിംഗിലാണ്. ഈ ഒരു പാത്വേഡ് ഏറ്റവും ബ്രില്യൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ എത്തിപ്പെടാൻ പറ്റും. നിങ്ങൾക്ക് ISLE ഒ ഇ ടി കിട്ടി കുറേ നാളായിട്ട് ട്രൈ ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പാത്വേ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഒരു കോഴ്സ് എടുത്ത് ഇവിടെ വന്ന് നിന്നുകൊണ്ട് ISLE ഒ ഇ ടി എഴുതി ക്ലിയർ ചെയ്ത് NMBA പ്രോസസ്സിങ് എടുത്ത് ഇവിടെ നിന്നുകൊണ്ട് തന്നെ എംപ്ലോയേഴ്സിനെ
പോയി മീറ്റ് ചെയ്ത് ഇൻ്റർവ്യൂസ് കൊടുത്ത് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാൻ പറ്റും. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതി എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നേഴ്സായിട്ട് ജോലി കയറാൻ പറ്റും. നമ്മൾ ഇൻ്റർനാഷണലി നമ്മൾ നിന്ന് ഓരോ പേപ്പർ വർക്ക് മൂവ് ചെയ്ത് നമ്മൾ ഈവൻ ഇൻ്റർവ്യൂ നോക്കിയാലും എംപ്ലോയേഴ്സ് ആദ്യം നോക്കുന്നതെന്ന് വെച്ചാൽ ലോക്കലി എത്രയും പെട്ടെന്ന് ആൾക്കാരെ കിട്ടുമെന്ന്. അപ്പം നിങ്ങൾ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് അവർ ജോബ് ഓഫർ തരാൻ തയ്യാറാണ്. ഒരു 99% ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 99% എംപ്ലോയേഴ്സ് ആർ വില്ലിംഗ് ടു ഓഫർ എ ജോബ് ടു സംബഡി ഹൂസ് ആക്ച്വലി ഇൻ അയർലൻഡ്. ഇന്റർനാഷണൽ നേഴ്സിനെ കൊണ്ടുവരുന്ന കാട്ടി താല്പര്യം അവർ ഇവിടെ ഉള്ള ഒരാളെ കൊണ്ടുവരാൻ എടുക്കാൻ അവർക്ക് താല്പര്യം. ബിക്കോസ് അവർക്ക് അത്രയും 3-4 അവർക്ക് വെയിറ്റ് ചെയ്യേണ്ട, വിസ പ്രോസസ്സിങ് അത് ഇത് പറഞ്ഞിട്ട് 3-4 വെയിറ്റ് ചെയ്യേണ്ട. ഇപ്പം നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, സ്റ്റുഡൻറ് വിസയാണ്, എന്നാലും നിങ്ങൾക്ക് ഇപ്പം ഡി എൽ സ്റ്റേജ് നിൽക്കുകയാണെങ്കിൽ തന്നെ സ്ട്രെയിറ്റ് അവേ ദേ ആർ വില്ലിംഗ് ടു ഗിവ് യു ജോബ് ഓഫർ. എനിക്കറിയാം നിങ്ങൾക്ക് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുള്ളത്. എനിവേസ് ഫ്രം ഫെബ്രുവരി മാർച്ച് തൊട്ട് ഈ 2020 ഈ സ്റ്റുഡൻറ് വിസ ചാനൽ ഓപ്പൺ ആവുകയാണ്, ഫെബ്രുവരി മാർച്ച് തൊട്ട്. അപ്പം നിങ്ങൾ ഈ കുറേ വട്ടം നിങ്ങൾ IELTS പോയിട്ട് എഴുതിയിട്ട് കിട്ടുന്നില്ല, വേറെ ഒരു രക്ഷ ഇല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ദിസ് പാത്ത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പറും ഡീറ്റെയിൽസ് എല്ലാം ഇട്ടിട്ടേക്കാം, ഞങ്ങളുടെ അക്കാഡമിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഇട്ടേക്കാം. IELTS പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കോൺടാക്ട് അവർ അക്കാഡമി പത്തനംതിട്ടയിലാണ്. ഓൺലൈനും നമ്മൾ ട്രെയിനിങ് എടുത്ത് കൊടുക്കുന്നത്. പക്ഷേ സ്റ്റുഡൻറ്റ് വിസയെ പറ്റി അറിയണം, കോളേജിനെ പറ്റി അറിയണം, ഫീസ് സ്ട്രക്ചർ അതിനെ പറ്റി ഒക്കെ അറിയണമെങ്കിൽ ഡെഫിനറ്റ്ലി ഐ വിൽ മേക്ക് അനദർ വീഡിയോ റിഗാർഡിംഗ്. ഐ ഹോപ്പ് ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്തെന്ന്. എനിവേസ് ഇഫ് യു ഹാവ് മോർ ക്വയറീസ് ലൈക്ക് ദിസ് പ്ലീസ് ഷൂട്ട് ഡൗൺ ഇൻ ദ കമൻറ്റ് ബിലോ. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഐ വിൽ മേക്ക് മോർ കോൺടെന്റ്. അൺടിൽ നെക്സ്റ്റ് ടൈം, ശ്രീനായർ സൈനിങ് ഓഫ്. ബൈ.